ഇത്തരമൊരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ പ്രതിസന്ധിയെ നിലവിൽ അതിജീവിക്കാനും ഇനി വരാനിരിക്കുന്ന ഭീഷണികളെ അതിജീവിക്കാനും എങ്ങനെ സാധിക്കും അതിനുള്ള എന്തായിരിക്കും കെ എൻ ബാലഗോപാലിൻ്റെ ഉണ്ടാവുക എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത് അതിനെ ഏറ്റവും മനോഹരമായി ഏറ്റവും പ്രാക്ടിക്കലായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് കെ എൻ ബാലഗോപാലിൻ്റെ ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇരുപതിനായിരം കോടി രൂപയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സി എച്ച് സികളിലും പത്ത് വാർഡുകളിലുള്ള പത്ത് ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനത്തിലൂടെ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിനെ തടയുന്നതിന് വേണ്ടി ആറിന് കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇനി ഏതു പകർച്ചവ്യാധി വന്നാലും നമുക്ക് നേരിടാനാകും എന്നുള്ള സന്ദേശമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് ആരോഗ്യമേഖലയ്ക്ക് തന്നെയാണ് ഈ പുതുക്കിയ ബജറ്റിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ബജറ്റിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് ആരോഗ്യമാണ് ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് നാം കരുതേണ്ടത് ആരോഗ്യവും ഭക്ഷണവും നമ്മുടെ ജനതയ്ക്ക് അനിവാര്യമായിട്ടുള്ള രണ്ടു ഘടകങ്ങൾ അതുതന്നെയാണ് ഒരുപക്ഷേ ഈ മഹാമാരി ഇങ്ങനെ ഭീഷണി വിതറിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇനിയും നമ്മൾ വന്നുപെട്ടേക്കാം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവന് ജീവിക്കാൻ വേണ്ട ഭക്ഷണ സൗകര്യം അതൊരുക്കി കൊടുക്കുന്നതിന് ഒരു ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് അതിലേക്കുള്ള തുക കണ്ടെത്തുന്നതിന് ഈ ബജറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ അതിപ്പോൾ സൗജന്യ വാക്സിനേഷന് വേണ്ടി ആയിരം കോടി രൂപ മാറ്റിവച്ചിരിക്കുന്നു കോവിഡ് അനുബന്ധ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അഞ്ഞൂറ് കോടി മാറ്റിവെച്ചിരിക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പണം വകയിരുത്തിയിരിക്കുന്നു സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് പണം എത്തുന്നതിന് വേണ്ടി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയും നമ്മുടെ പ്രാഥമിക ബാങ്കുകൾ വഴിയുമൊക്കെ സാധാരണക്കാരന് വായ്പ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനുവേണ്ടി തുക മാറ്റിവെച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് കൂടി അവതരിപ്പിക്കാൻ ഈ ബജറ്റിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കെ എൻ ബാലഗോപാലിൻ്റെ ഈ ആദ്യ ബജറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ ഒരു പുതുക്കിയ ബജറ്റ് എന്നുള്ള നിലയിലാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു ധനമന്ത്രിയുടെ സകല കഴിവും അതിനകത്ത് പ്രകടിപ്പിക്കാനൊന്നും ആകില്ല പക്ഷേ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഗുരുതരമായ സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെ ഈ ധനമന്ത്രിക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം അതിൽ കെ എൻ ബാലഗോപാൽ നൂറ്റിയൊന്ന് ശതമാനം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടികളുടെ പ്രഖ്യാപനത്തിലല്ല ആ കോടികൾ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വലിയ വിമർശനം ഉണ്ടാകുമായിരിക്കും കുറേ കോടികൾ പറഞ്ഞിട്ടെന്ത് കാര്യം എന്നുള്ളത് അതിനുള്ള ഉത്തരം ബജറ്റിൻ്റെ ഉപസംഹാരത്തിൽ കെ എൻ ബാലഗോപാൽ പറയുന്നുണ്ട് നമ്മുടെ സർക്കാരിന് തരാനുള്ളത് എല്ലാവരും തന്നാൽ അത് ജനങ്ങളായാലും കേന്ദ്ര സർക്കാരായാലും കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിനെ വളരെ എളുപ്പത്തിൽ അതിജീവിക്കാവുന്നതേ ഉള്ളൂ എന്ന ആത്മവിശ്വാസമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പം എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് കേരളം കടക്കണിയിലാണ് കടക്കണിയിലാണ് എന്നുള്ളതാണ് അങ്ങനെ കടക്കണിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ കടക്കണിയിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങളുണ്ട് എന്ന ആത്മവിശ്വാസമാണ് നേരത്തെ തോമസ് ഐസക്കിനെയും ഇപ്പോൾ കെ എൻ ബാലഗോപാലിനെയും മുന്നോട്ട് നയിക്കുന്നത് ആ ആത്മവിശ്വാസമാണല്ലോ പ്രധാനപ്പെട്ട ഘടകം ഇതിനൊക്കെ എവിടെ നിന്ന് പൈസ എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് പൈസയൊക്കെ വന്നോളൂ നമുക്ക് കാര്യം നടന്നാൽ പോരെ അങ്ങനെ പൈസ വരാനുള്ള ഉണ്ട് എന്ന് തോമസ് ഐസക്കിനെ പോലെ തന്നെ നമുക്ക് ആത്മവിശ്വാസം നൽകുക തന്നെയാണ് ഈ ധനമന്ത്രിയും ചെയ്യുന്നത്